السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 61 വരെയുള്ള ആയത്തുകളാണ് നാം അർത്ഥസഹിതം മനസ്സിലാക്കിയത്. ഇനി 62, 63, 64 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابئين والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. بنو اسرائيل ലെ ചരിത്രം പറഞ്ഞു വരുന്നതിനിടയിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും ബനൂ ഇസ്രായേലിയരുടെ ചരിത്രവും അവരുടെ നന്ദികേടിൻ്റെ സംഭവങ്ങളുമൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ ഈ മൂന്നായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം ഉണർത്തുകയാണ്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വല്ലദീന ഹാദു, ജൂതന്മാർ, വൻ നസാറ, ക്രിസ്ത്യാനികൾ, വസ്സാബിഈൻ, സാബിഈങ്ങൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, വ അമില സ്വാലിഹൻ, അതനുസരിച്ച് അതിനനുഗുണമായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ, ഫലഹും അജുറുഹും ഇന്ദ റബ്ബിഹിം, അവർക്ക് അവരുടെ നാഥൻ്റെ അടുത്ത് പ്രതിഫലമുണ്ട്, വലാ ഹൗഫുൻ അലൈഹിം, അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പിന്നെയും ബനൂ ഇസ്രായേലിയരുടെ നേർക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ, നിങ്ങൾക്ക് മുകളിൽ പർവ്വതത്തെ ഉയർത്തി നിങ്ങളുമായി നാം കരാറു വാങ്ങിയ സന്ദർഭം, ഖുദൂ മാ ആതൈനാകും ബിഖുവ, നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കുക, വദ്കുറു മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ, അതിലുള്ള കാര്യങ്ങൾ ഓർക്കുകയും പറയുകയും ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരും ജാഗ്രതയുള്ളവരുമായേക്കാം. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്, അത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ പിരിഞ്ഞു, നിങ്ങൾ പിന്തിരിഞ്ഞു. ഫലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും
ഉണ്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ലക്കുന്തു മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുമായിരുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ഒരു ആയത്തിൽ അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ പ്രഖ്യാപനം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ പറയുന്നത്? ജൂതനായാലും തിരക്കിടില്ല, ക്രിസ്ത്യാനി ആയാലും തിരക്കിടില്ല, ഇനി സാബി ആയാലും തിരക്കിടില്ല. അല്ലാഹു സുബ്ഹാന്റെ അടുത്ത് നാളെ പരലോകത്ത് അവർക്ക് പ്രതിഫലം ഉണ്ടാവും. സാധാരണഗതിയിൽ എല്ലാ ആളുകളും പറയുന്നൊരു വർത്തമാനമുണ്ട്, ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് എവിടേക്കാണ്? അള്ളാഹുവിലേക്കാണ്, ദൈവത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആയാലും തിരക്കിടില്ല, ക്രിസ്ത്യാനി ആയാലും തിരക്കിടില്ല, മുസ്ലിം ആയാലും തിരക്കിടില്ല, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. അതൊക്കെ ദൈവത്തിലേക്കുള്ള പല വഴികളാണ്, അവസാനം എത്തിച്ചേരുന്നതെല്ലാം ദൈവത്തിലാണ്, അള്ളാഹുവിലാണ്. ഇതിന് സാധാരണ പറയാറുള്ളത് സർവമത സത്യവാദം എന്നാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എന്ന വാദം. പരിശുദ്ധ ഖുർആൻ ഇവിടെ അതാണോ പറയുന്നത് എന്ന് ഈ പശ്ചാത്തലമൊന്നും ആലോചിക്കാത്ത, പശ്ചാത്തലമൊന്നും മനസ്സിലാകാത്ത ഒരാൾക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. സാധാരണഗതിയിൽ ഈ സർവമത സത്യവാദം പറയുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ള വേറൊരായത്തുണ്ട്, ഈ സൂറത്തുൽ കാഫിറൂൻ്റെ അവസാനം എന്താണ്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെൻ്റെ ദീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് മുശ്രിക്കുകളോട് പറയാൻ പറയാണ്. യഥാർത്ഥത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത് ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഈ ദീനും നിങ്ങളുടെ ദീനും, നിങ്ങളുടെ കാഴ്ചപ്പാടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും കൂട്ടിക്കെട്ടാൻ പറ്റില്ല, അത് വേറെയാണ്, ഇത് വേറെയാണ് എന്ന് പറയാനാണ്. ഏ നിഷേധികളെ, നിങ്ങൾ അംഗീകരിക്കുന്നതിന് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവരും ഇസ്ലാമും തമ്മിലുള്ള വ്യക്തമായ വേർതിരിവ് പ്രഖ്യാപിക്കാനാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ആ സൂറത്തിൻ്റെ അവസാനത്തിലാണ് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്നാണ് ആ പരിശുദ്ധ ഖുർആൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അത് മാത്രം എടുത്തിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി, നിങ്ങൾ നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിച്ചോളി, ഞാൻ എൻ്റെ ദീനനുസരിച്ച് ജീവിച്ചോളാം എന്ന് ഖുർആൻ പറയുന്നില്ലേ? അപ്പോൾ ഏത് ദീനനുസരിച്ച് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാലോ, അതെത്രത്തോളം അബദ്ധമാണോ അതുപോലെ തന്നെ അബദ്ധമാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ജൂതനായാലും തിരക്കിടില്ല, ക്രിസ്ത്യാനി ആയാലും തിരക്കിടില്ല, ഇനി സാബി ആയാലും തിരക്കിടില്ല, ആരായാലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടും, അവർക്കൊക്കെ സ്വർഗം കിട്ടും എന്ന് വിചാരിക്കുന്നത്. തുടക്കം ഇന്നല്ലദീന ആമനു എന്നാണ്. ഇന്നല്ലദീന ആമനു നമ്മൾ നിരന്തരം കേൾക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം, ആരാണ്? സത്യവിശ്വാസികൾ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ. രണ്ടാമത് പറഞ്ഞത് വല്ലദീന ഹാദു എന്നാണ്, യഹൂദർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലദീന ഹാദു, ജൂതന്മാരായവർ, വൻ നസാറ, ക്രിസ്ത്യാനികൾ. ഹൗദ് എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നും അർത്ഥമുണ്ട്, ഹൗദ്. അപ്പോൾ മടങ്ങിയവർ, വല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ മടങ്ങിയവർ എന്നും ഭാഷാർത്ഥം പറയാം. പക്ഷെ ഇവിടെ ആയത്തിൽ നിന്ന് പ്രകടമായി മനസ്സിലാകുന്നത് ജൂതന്മാരും. വൻ നസാറ, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് നസറയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മറിയം ബീവിയുടെ നാടാണ് നസറയത്ത്. ഈ നസറയത്തിലുള്ള ആള് എന്ന അർത്ഥത്തിലാണ് നസറാനി എന്ന് വിളിക്കുന്നത്, അറബിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയും? ഹിന്ദി എന്ന് പറയും. അറബി അറബി എന്ന് പറയുന്നത് പോലുള്ള ഒരു വർത്തമാനമാണ് നസറാനി, അഥവാ നസറയത്തിലുള്ളവൻ എന്നാണ്. ആദ്യകാലത്ത് ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ ക്രിസ്ത്യാനികൾ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, അവരറിയപ്പെട്ടിരുന്നത് നസറാനികൾ എന്നാണ്. യേശുവിനെ അംഗീകരിക്കുന്നവർ ഈ നസറയത്തിലെ ഈസാ നബിയെ അംഗീകരിക്കുന്നവർ എന്നർത്ഥത്തിൽ നസറാനി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സെൻറ് പോളൊക്കെ വന്നതിന് ശേഷം പിന്നീട് ആണ്
ക്രിസ്തുമതം ഉണ്ടാവുകയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നിവർ അറിയപ്പെടുകയും ചെയ്തത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇവരെ പരിചയപ്പെടുത്തുന്നതും അവരെ ഉത്ബോധിപ്പിക്കുന്നതുമൊക്കെ നസ്രാനി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നസ്രേത്തുകാർ എന്നർത്ഥത്തിൽ അഥവാ ഈസാ നബിയെ അംഗീകരിക്കുന്നവൻ എന്നർത്ഥത്തിൽ. മൂന്നാമത് പറഞ്ഞ വിഭാഗം, അല്ല നാലാമത് പറഞ്ഞ വിഭാഗം, ആദ്യം സത്യവിശ്വാസികൾ, രണ്ടാമത് ജൂതന്മാർ, മൂന്നാമത് ക്രിസ്ത്യാനികൾ, നാലാമത് പറഞ്ഞ വിഭാഗം വസ്വാബിഈൻ എന്നാണ്. എന്താണ് ഈ സ്വാബിഈൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാരണം അങ്ങനെ ഒരു മതം ഇപ്പം നിലവിലില്ല. സ്വാബിഈങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മതാനുയായികളെയും ലോകത്ത് കാണാൻ പറ്റില്ല. സൗരാഷ്ട്ര മതമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മതങ്ങളുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു മതമില്ല. ഇതിന് തഫ്സീറുകളിലൊക്കെ പല വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്ന, അന്ന് അറബ് ലോകത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇങ്ങനെ ഒരു മതവിശ്വാസികൾ ഉണ്ടായിരുന്നു, സാബിഈങ്ങൾ. അവർ ജൂതന്മാർ അല്ലെങ്കിൽ ബനു ഇസ്രായേലിൽ നിന്നും അതുപോലെ തന്നെ മജൂസികളിൽ നിന്നും വ്യത്യസ്തരായ, അതിനു നടുക്കുള്ളവരായിരുന്നു. ഏകദൈവ വിശ്വാസികളായിരുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു പാതയിലുള്ള ഒരു പ്രത്യേക മതാചാരങ്ങൾ കൊണ്ട് നടന്നവരായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാന വ തആല പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളാവട്ടെ, ജൂതന്മാരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സാബിയങ്ങളാകട്ടെ, ഈ നാല് കൂട്ടരിൽ പെട്ടാലും മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും ആരാണോ വിശ്വസിക്കുന്നത്, അമില സ്വാലിഹൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫലഹും അജുറുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർക്കുള്ള പ്രതിഫലമുണ്ട്, വലാ ഖൗഫുൻ അലൈഹിം, അവർ ബേജാറാവേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. എന്താണ് അള്ളാഹു സുബ്ഹാന വ തആല ഇങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മളുടെ കാഴ്ചപ്പാടൊന്ന് തിരുത്തിയാൽ ഈ കാര്യം വേഗം മനസ്സിലാവും. ഇസ്ലാം ഒരു ജാതിയല്ല, ഇസ്ലാം ഒരു മതവുമല്ല. സാമ്പ്രദായികമായ അർത്ഥത്തിലുള്ള ഒരു ജാതിയോ മതമോ അല്ല ഇസ്ലാം. അഥവാ നിങ്ങളൊരു മുസ്ലിം മാതാവിൻ്റെയും മുസ്ലിം പിതാവിൻ്റെയും മകനായി പിറന്നതുകൊണ്ട് മാത്രം നിങ്ങൾ മുസ്ലിം ആവില്ല. ഒരാൾ ഒരു ഹിന്ദു പിതാവിൻ്റെയും ഹിന്ദു മാതാവിൻ്റെയും മകനായി പിറന്നതുകൊണ്ട് മാത്രം അയാൾ മുസ്ലിം അല്ലാതാവുകയുമില്ല. നിങ്ങളുടെ വാപ്പയാര്, നിങ്ങളുടെ ഉമ്മയാര് എന്നതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ സ്വയബോധത്തോടുകൂടി ഇസ്ലാം സ്വീകരിക്കുമ്പോഴേ നിങ്ങൾ മുസ്ലിം ആവും. ശരിക്കു പറഞ്ഞാൽ ഈ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഈ സാബിയങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ധാരണയുടെ മുരടിന് കത്തിവെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാന വ തആല ചെയ്യുന്നത്. നിങ്ങൾ ജൂതന്മാരായി പിറന്നവരാകട്ടെ, ക്രിസ്ത്യാനിയായി പിറന്നവരാകട്ടെ, സാബിയുമായി പിറന്നവരാകട്ടെ, ആരായാലും തിരക്കിടില്ല, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം. കാരണം ഇതൊരു ജന്മലാൽ ലഭിക്കുന്ന ജാതിയല്ല. അങ്ങനെയാണ് ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത. എന്താ അത്? ജന്മം കൊണ്ട് കിട്ടുന്നതാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണൻ, ജന്മം കൊണ്ട് ശൂദ്രൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ലെയറുകളൊക്കെ ജന്മം കൊണ്ടാണ് കിട്ടുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും, ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും അവർ വാദിക്കാറുമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഇതാണ് ജൂതന്മാരുടെ വാദമായിട്ട് തന്നെ ഖുർആൻ പറയുന്നത്. ഞങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാരാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല. കാരണം എന്താ? ഞങ്ങൾ ജൂതന്മാരായി പിറന്നവരാണ്, ക്രിസ്ത്യാനികളായി പിറന്നവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാന വ തആല പറയുകയാണ്, നിങ്ങൾ ഏത് ജാതിയിൽ പിറന്നാലും തിരക്കേടില്ല, നിങ്ങൾ ഏത് വിഭാഗത്തിൽ പിറന്നാലും തിരക്കേടില്ല, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും, ഇപ്പോൾ വിശ്വാസ കാര്യങ്ങൾ രണ്ടായിട്ട് തന്നെ, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താലല്ലാതെ നിങ്ങൾ എവിടെ ജനിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ സത്യവിശ്വാസികളാണ്, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്ത് വേണം? അള്ളാഹുവിൽ വിശ്വാസം വേണം, പരലോകത്തിൽ വിശ്വാസം വേണം. ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട്, ഈമാൻ കാര്യങ്ങൾ ഒന്നായിട്ടെണ്ണാം, രണ്ടായിട്ടെണ്ണാം, അഞ്ചായിട്ടെണ്ണാം, ആറായിട്ടെണ്ണാം, എഴുപതായിട്ടെണ്ണാം. അത് നമ്മളതിൻ്റെ അത് എത്രത്തോളം വിശാലമാക്കുന്നു അതിനനുസരിച്ച് എണ്ണം കൂടും.
ഇമാൻ കാര്യം ഒന്നെന്ന് പറയാം, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് ഒരാൾ പറയുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, ഖദറിൽ ഖലാലിലൊക്കെ വിശ്വസിക്കുക, അതൊക്കെ അള്ളാഹുവിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടെണ്ണിയാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഒരാൾ പറയുന്നത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടാവും, പ്രധാനപ്പെട്ട രണ്ട് വിശ്വാസങ്ങൾ, ഒന്ന് അള്ളാഹുവിലെ വിശ്വാസം, പരലോകത്തിലെ വിശ്വാസം. പിന്നെ സാധാരണഗതിയിൽ പറയാറുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട വിശ്വാസങ്ങളാണ്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക, റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും വേദങ്ങളിലും വിശ്വസിക്കുക, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് മൂന്നാന്ന് പറയാം. ഇങ്ങനെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവർ, അവർക്ക് യാതൊരു ബേജാറും വേണ്ടതില്ല, അവർക്ക് യാതൊരു വിഷമവും വേണ്ടതില്ല, ദുഃഖവും വേണ്ടതില്ല, അള്ളാഹുവിൻ്റെ സ്വർഗം അവർക്ക് കിട്ടും. ഇപ്പം ഇതിൽ ഇപ്പം നമ്മൾ പറയാണ്, നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ പുലയനോ പറയനോ ഏത് ജാതി ആയിക്കോട്ടെ, നിങ്ങൾ അള്ളാഹുവിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? നമ്മളൊരാളോട് പറയാണ്, ഇങ്ങനെ ഒരാളോട് പറഞ്ഞാലോ തെറ്റാണോ ശരിയാണോ? കാരണം അയാളിപ്പോൾ ഏത് ജാതിയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകന്മാരിലും പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ അംഗീകരിച്ച് വിശ്വസിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജാതി ഏതായാലും കുഴപ്പമില്ല എന്നാണ്. ഇതിനാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങൾ ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, സാബിയാകട്ടെ, മുഅ്മിനാകട്ടെ, വിശ്വാസിയാവട്ടെ, നിങ്ങളുടെ ഗതി നിർണയിക്കുന്നത്, നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇത് മൂന്നുമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയമുള്ളൂ. അപ്പം ഇത് ജാതീയതക്കും വർഗീയതക്കും എതിരായ ഒരു പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹുവിൻ്റെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ ഏത് ജാതിയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതല്ലാതെ ജൂതനായാൽ മോക്ഷം കിട്ടും, ക്രിസ്ത്യാനിയായാൽ മോക്ഷം കിട്ടും എന്നൊന്നുമല്ല. കാനേഷുമാരി കണക്കിൽ അള്ളാഹുവിൻ്റെ വിശ്വാസം രേഖപ്പെടുത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ മതം ഏതാന്ന് ചോദിച്ചാൽ ആ മതത്തിൻ്റെ കോളത്തിൽ, ജാതിയുടെ കോളത്തിൽ നമ്മൾ മുസ്ലിം, ഇസ്ലാം എന്നൊക്കെ എഴുതും. പക്ഷേ ഈ എഴുതിയത് കൊണ്ട് എവിടെ രക്ഷയില്ല? അള്ളാഹിൻ്റെ അടുത്ത് രക്ഷയില്ല. നിങ്ങൾ ഇവിടത്തെ കാനേഷുമാരി കണക്കിൽ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് മുസ്ലിം ആവില്ല. അള്ളാഹിൻ്റെ അടുത്ത് മുസ്ലിം ആവണമെങ്കിൽ അവൻ വിശ്വാസിയാവണം, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ എത്ര മുസ്ലിം പേരുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പടച്ചവനിലും വിശ്വാസമല്ല, റസൂലിനും വിശ്വാസമല്ല, ഖുർആനിലും വിശ്വാസമല്ല. ഖുർആനൊക്കെ പരസ്യമായി തള്ളിക്കളയുന്ന ആൾക്കാരുടെ പേര് അബൂബക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ഹമീദായിരിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് ആയിരിക്കും, അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ഇതിലൊന്നും വിശ്വാസമല്ല, അപ്പോൾ അവർ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കും, ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ സത്യവിശ്വാസം എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്, ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് രക്ഷയുള്ളൂ. അള്ളാഹു ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ ഒരു അലയൊലി ഈ ആയത്തിൽ കാണാൻ പറ്റും. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അതേ കാര്യം തന്നെയാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിലും പറയുന്നത്, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടി വരില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. ഇവിടെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ബേജാറുണ്ടാവേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇപ്പം ഇസ്ലാം ഒരു ജാതിയല്ല, മതമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അരക്കിട്ടുറപ്പിക്കുകയാണ് ഇവിടെ എന്ന് മനസ്സിലാക്കുക. വേറെയും ഒന്ന് രണ്ട് സംഗതികൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒന്ന്, സൂറത്തുൽ മാഇദയിൽ ഇതേ കാര്യം പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന വന്നസാറ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇവിടെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ അവിടെ പറഞ്ഞ വസ്സാബിഊന എന്നാണ്, ഇവിടെ വസ്സാബിഊന എന്നാണ്. രണ്ടും തമ്മിൽ ഭാഷാപരമായിട്ട് വ്യത്യാസമുണ്ട്.
എന്തുകൊണ്ടാണ് ഇവിടെ വസ്വാബി ഊന എന്ന് പറഞ്ഞത്, അവിടെ വസ്വാബി ഈന എന്ന് പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ച ഭാഷാ വിശാരദന്മാരെ അണിനിരത്തിക്കൊണ്ടൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഇവിടെയും, അതായത് സൂറത്തുൽ മാഇദയിൽ 69-ാമത്തെ ആയത്തിലും, വിശ്വാസികളായവർ ജൂതന്മാർ, പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികളെ പറയുന്നതിന് മുമ്പാണ് സ്വാബീങ്ങളെ പറഞ്ഞത്, വസ്സാബിഊൻ വന്നസാറ എന്നിട്ട് പറഞ്ഞു ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവർക്ക് വിഷമിക്കേണ്ടതില്ല. സൂറത്തുൽ ഹജ്ജിൽ കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ട് അള്ളാഹു പറഞ്ഞു അല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽ മജൂസ, ഒരു കൂട്ടരും കൂടി ചേർത്തു, മജൂസികൾ. ആരാ മജൂസികൾ? തീനെ ആരാധിക്കുന്നവരാണ് മജൂസികൾ, അഗ്നി ആരാധ്യം. അപ്പോൾ ജൂതന്മാർ, സത്യവിശ്വാസികൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, സാബീങ്ങൾ, മജൂസികൾ എന്നിട്ട് പറഞ്ഞു വല്ലദീന അഷ്റഖു, അഞ്ച് വിഭാഗത്തെ ഉൾപ്പെടുത്തി, വല്ലദീന അഷ്റഖു, മുശ്രിക്കുകൾ. അപ്പോൾ വിശ്വാസികൾ, ജൂതന്മാർ, സ്വാബീങ്ങൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, മുശ്രിക്കുകൾ, ആറ് വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം എണ്ണീറ്റ് പറഞ്ഞു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇവരിലൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് ശരി എന്ന് നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമായിട്ട് തീരുമാനമെടുക്കും. യഫ്സിലു ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ സത്യവിശ്വാസികളും ജൂതന്മാരും സ്വാബീങ്ങളും ക്രിസ്ത്യാനികളും മജൂസികളും മുശ്രിക്കുകളും ഒക്കെ ഒന്നാണെന്നല്ല പറയുന്നത്, നാളെയൊക്കെ ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അള്ളാഹു പറഞ്ഞുകൊടുക്കും. അപ്പം സത്യം ആരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ ഖുർആൻ ഒരൊറ്റായത്തല്ല, ഖുർആൻ അൽ ഖുർആനു യുഫസ്സിറു ബഅളുഹു ബഅള എന്നാണ്, ഖുർആനിലെ ഒരായത്ത് മറ്റൊരായത്തിനെ വിശദീകരിക്കുന്നതാണ്. ഖുർആനിൽ വേറെയും ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇസ്ലാമല്ലാത്ത വേറെ ഒരു ദീൻ സ്വീകരിക്കില്ല. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, സൂറത്തു ആലു ഇംറാൻ 19-ാമത്തെ ആയത്തിൽ കാണാം. കൃത്യം അള്ളാഹിൻ്റെ അടുത്ത് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ആലു ഇംറാൻ 85-ാമത്തെ ആയത്തിൽ പറയുന്നു وَمَنْ يَبْتَغِ غَيْرَ الْإِسْلَامِ دِينًا فَلَنْ يُقْبَلَ مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. ഇസ്ലാം അല്ലാത്ത ആ ഏതെങ്കിലും ഒരു ദീൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കുന്നില്ല. ഫലൻ എന്നവർ നെവർ, ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് അള്ളാഹിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ അള്ളാഹു അത് അംഗീകരിക്കുകയില്ല എന്നാണ് ഖുർആനിലെ മറ്റായത്തുകൾ പറയുന്നത് എന്നർത്ഥം. വമൈ എബുത്തത് ഖൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും ദീൻ ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരലോകത്ത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനാകും. ചില ആളുകളൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഈ ഇസ്ലാം മത വിശ്വാസികൾ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ, അത് വർഗീയതയല്ലേ? ആണോ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണോ? ഒരാൾക്ക് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തെറ്റാവില്ല, പക്ഷെ എന്ത് ചെയ്യരുത്? മറ്റ് മതസ്ഥരെ പരിഹസിക്കരുത്, അവരെ കൊച്ചാക്കരുത്, അവരുടെ വിഗ്രഹങ്ങളെ, അവരുടെ ദൈവങ്ങളെ കളിയാക്കരുത്. അവരോട് മാന്യമായി മാനുഷികമായ എല്ലാ പരിഗണനയും വേണം. സുഹൃത് ബന്ധമാകാം, അയൽപക്ക ബന്ധമാകാം, അവരുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം, ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ദീൻ ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് വർഗീയതയാവില്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അയാൾ കമ്മ്യൂണിസമാണെന്ന് ശരിയെന്ന് വിശ്വസിക്കുന്നു, തെറ്റാ? ഒരു സോഷ്യലിസ്റ്റുകാരൻ, അയാൾ സോഷ്യലിസമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു, അത് തെറ്റാ? അങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരും, അവരുടെ ചിന്താഗതി ശരിയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, അത് തെറ്റല്ല. ഇപ്പം ഇസ്ലാം ശരിയാണ്, ഇസ്ലാമാണ് അള്ളാഹിൻ്റെ അടുത്ത് സ്വീകരിക്കുക എന്നൊരു മുസ്ലിം വിചാരിച്ചാൽ അത് തെറ്റല്ല, അത് വർഗീയതയല്ല. നേരെ മറിച്ച്
ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ഇസ്ലാം അല്ലാത്തവരുടെ നേരെയൊക്കെ കുതിര കയറുകയും അവരെയൊക്കെ പരിഹസിക്കുകയും അവരെയൊക്കെ വാളെടുത്ത് വധിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് വർഗീയത. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. പിന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല ബനു ഇസ്രായേലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണത്. വഇദ് അഖദ്ന മീസാഖക്കും വറഫഅന ഫൗഖക്കും ത്തൂർ ഖുദു മാ ആതൈനാകും ബിഖുവ്വ വഇദ് അഖദ്ന മീസാഖക്കും. മീസാഖ് എന്ന് പറഞ്ഞാൽ എന്താ? മീസാഖ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിവാഹ ബന്ധത്തെ മീസാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹബന്ധത്തിന് മീസാഖ് ഖലീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിനും കരാറിനും മീസാഖ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹു ബനു ഇസ്രായേലുമായി ഉണ്ടാക്കിയ കരാറിനും മീസാഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഇദ് അഖദ്ന, നാം എടുത്തു, നാം സ്വീകരിച്ചു മീസാഖക്കും നിങ്ങളുടെ കരാർ. വറഫഅന ഫൗഖക്കും ത്തൂർ, നിങ്ങളുടെ മുകളിൽ, തൂർ എന്ന് പറഞ്ഞ പർവ്വതം എന്നാണ് അർത്ഥം, പർവ്വതത്തെ നാം നിങ്ങളുടെ മുകളിൽ ഉയർത്തി വെക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ബലത്തിൽ ശക്തിയിൽ പിടിച്ചോളൂ, അതിലെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്തോളൂ. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്തിയുള്ളവരും ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായി മാറും. എന്താണ് ഈ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ബനു ഇസ്രായേലിലുടെ മുകളിൽ ഇങ്ങനെ മല കൊണ്ടു നിർത്തിട്ട് ഇപ്പോൾ അത് നിങ്ങളുടെ തലയിലേക്ക് ഇടുക അല്ലെങ്കിൽ എന്നാൽ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞതാണോ? അങ്ങനെ ചില ആളുകൾ വിചാരിക്കുകയോ അങ്ങനെ ചില ആളുകൾ പറയുകയോ ചെയ്യാറുണ്ടല്ല. ബനു ഇസ്രായേലിൽ ആദ്യ വിശ്വാസികളാണ്, അതുകൊണ്ട് അവരുടെ തലക്ക് മുകളിൽ ഇങ്ങനെ പർവ്വത പിടിച്ചിട്ട് ഞങ്ങളെ തലയിലേക്ക് ഇപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളി എന്നൊരിക്കലും പറയില്ല. എന്ന് മാത്രമല്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിലൊരിക്കലും ബലാത്കാരമില്ല, നിർബന്ധമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗുണ്ടകളെ തോക്ക് കാട്ടിയിട്ട് വിശ്വസിക്കട അല്ലെങ്കിൽ പൈസ എടുക്കടാ എന്ന് പറയുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ മല തലക്കുമുകളിൽ പിടിച്ചിട്ട് വിശ്വസിക്കട അല്ലെങ്കിൽ ഇപ്പം തലയിലേക്ക് ഇടുന്നു പറയുന്ന പോലെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഭീഷണിപ്പെടുത്തില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേലുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിലെത്തുകയാണ്. അത് തൂർ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ചാണ് ഈ കരാർ, അള്ളാഹുവും അവരും തമ്മിൽ കരാറുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കരാറിൻ്റെ സമയത്ത് ഈ തൂർ പർവ്വതത്തെ ഇവർക്ക് മുകളിൽ ഇങ്ങനെ വിരിച്ചു എന്നാണ്. അത് സൂറത്ത് അൽ അഅറാഫിൽ അത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലതുൻ ഓർക്കുക, നാം അവർക്ക് മീതെ മലയെ കുടയായിട്ട് പിടിച്ചു. കുട, കുട എന്ന് പറഞ്ഞാൽ ഒരു തണലായിട്ട് അവർക്ക് മുകളിൽ മല ഇങ്ങനെ നിർത്തി. അത് തങ്ങളുടെ മേൽ വീഴുമെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ നാം പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുക. വദുക്കുറു മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ, നേരത്തെ പറഞ്ഞ തന്നെ അതിലുള്ളത് ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ മുത്തഖികളായേക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ അള്ളാഹു ക്രിയേറ്റ് ചെയ്യാൻ, ഒരു സാധാരണഗതിയിലുള്ള ഒരു കരാറല്ല. മൊത്തം അവിടെ അള്ളാഹു ആ മലയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി പരത്തി അവരുടെ തലക്കുമുകളിൽ ഇങ്ങനെ നിർത്തി ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിയിട്ട്, അഥവാ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് അള്ളാഹുവുമായി നിങ്ങൾ എത്താൻ പോകുന്നത്, ഇതെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അവർക്ക് മുകളിൽ വറഫഅന ഫൗഖകുമുത്തൂർ, നിങ്ങൾക്ക് മുകളിൽ നാം പർവ്വതത്തെ ഉയർത്തി, ഖുദുമാ ആതൈനാകും ബിഖുവ, ആ ഞാൻ നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ തീർച്ചയായും മുറുകെ പിടിച്ചോളൂ. അഥവാ അള്ളാഹുവിൻ്റെ ആ മഹത്വവും ഗാംഭീര്യവും ഒക്കെ അവർക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കുട പിടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കരാർ
നിങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണം എന്നവരോട് പറയുകയും അത് നിങ്ങൾക്ക് ഓർക്കാവുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കിയത് നിങ്ങൾ ഓർക്കണം എന്ന് അവരോട് ഓർമ്മപ്പെടുത്തുകയുമാണ്. പിന്നെ 63 സുമ്മതവല്ലൈതും, പക്ഷേ എന്ത് മല ഉണ്ടായിട്ട് എന്താ കാര്യം, എന്ത് ഗൗരവുണ്ടായിട്ട് എന്താ കാര്യം, ഇവർ പിന്നെയും വളഞ്ഞുപോയി. സുമ്മതവല്ലൈതും, പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞുപോയി. മിൻ ബഅദി ദാലിക്, അതിനുശേഷവും, അഥവാ അള്ളാഹു ഇത്ര ഗൗരവത്തിൽ നിങ്ങളുമായി കരാറിലെത്തി, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം, മൂസാ നബി പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെയും പഴയ വഴിക്ക് തന്നെ പോയി. ഫലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലകുന്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു. ശരിക്ക് ബനൂ ഇസ്രായേലിന്റെ ചരിത്രം ആലോചിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കാരുണ്യമാണ് അവരോട് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇപ്പം ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി അവർ കരാറുണ്ടാക്കിയിട്ട് അവരത് കാറ്റിൽ പരത്തി, പക്ഷെ പിന്നെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഔദാര്യം ചെയ്യാണ്. ഇതാ ഫലസ്തീൻ അവർക്ക് കൊടുത്തു, അവിടെ അവർക്ക് പ്രവാചകന്മാരെ കൊടുത്തു, അവിടെ അവർക്ക് നാട് കൊടുത്തു, രാജാധികാരം കൊടുത്തു, പിന്നെയാണ് ദാവൂദ് നബി വരുന്നത്, താലൂത്ത്, ദാവൂദ്, സുലൈമാൻ ഇങ്ങനെയുള്ള രാജാക്കന്മാർ വരുന്നത്, പാലും തേനും ഒഴുകുന്ന ഫലസ്തീൻ അവർക്ക് പൂർണ്ണമായും വിഹരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുത്തു. പക്ഷെ എന്ത് കാര്യം, അവർ പിന്നെയും പിന്നെയും നന്ദി കേട് കാണിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവന്റെ കാരുണ്യവും ഔദാര്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ തോറ്റുപോകുമായിരുന്നു, അവിടെ പരാജയപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ പിന്നെയും ഒരുപാട് ഒരുപാട് കാലം അള്ളാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഇനി തൊട്ടടുത്ത ആയത്ത് മനുഷ്യനിൽ നിന്ന് കുരങ്ങുണ്ടായ കഥയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കൽ ഏതാണ്, കുരങ്ങുന്ന മനുഷ്യനുണ്ടായ കഥയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്ന കഥ മനുഷ്യനിൽ നിന്ന് കുരങ്ങുണ്ടായ കഥയാണ്. അതൊരു ചരിത്ര പാഠമാണ്. പക്ഷെ അള്ളാഹു അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതാണ് തൊട്ടടുത്ത ആയത്തിൽ 65-66 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് കുരങ്ങുണ്ടായത് എന്ന്. പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.